എന്താ എല്ലാവരും കൂടെ കാര്യമായ ചർച്ചയിലാണല്ലോ? ഒന്നുമില്ല അച്ഛൻ, അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ സൂചിപ്പിച്ച മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ. എന്നിട്ട് എന്തായി? അച്ഛ, ഞങ്ങൾക്കതങ്ങ് പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ? ഓ കൊള്ളാലോ. അപ്പോൾ ഈ പ്രശ്നം നിങ്ങളുടെ മനസ്സിന് അലട്ടി തുടങ്ങിയല്ലേ. നമുക്ക് പരിഹാരമുണ്ടാക്കാം. ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. വാട്സാപ്പിൽ വന്ന ഒരു കഥയാണ് കേട്ടോ. ഒരിക്കല് ഒരമ്മയുടെ ഉദരത്തിലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഡാ നമ്മളിവിടെ എത്രയോ സേഫാണ്, ഇവിടെ നമുക്ക് ആവുന്നത്ര അടിച്ചു പൊളിക്കണം. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു, അല്ലടാ ഈ ഗർഭപാത്രത്തിൽ നമ്മൾ കുറച്ച് നാളുകളെ ജീവിക്കും, 9 മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടി വരും. ഇതിനു പുറത്ത് മറ്റൊരു സുന്ദര ലോകമുണ്ട്, അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ഇരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവനെ പരിഹസിച്ചുകൊണ്ട് ഒന്നാമൻ പറഞ്ഞു, എടാ മണ്ടത്തരം പറയരുത്, ഈ പൊക്കിൾക്കൊടിയിലൂടെ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആഹാരം കൊണ്ടും ഓക്സിജൻ കൊണ്ടുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തു പോയാൽ ഈ പൊക്കിൾക്കൊടി മുറിയും, നമ്മൾ മരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പുറത്തു പോയിട്ടുള്ള ആരെങ്കിലും തിരികെ വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഏതായാലും ഞാൻ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, നീ വേണമെങ്കിൽ പോയി ചത്തോ. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെറും മണ്ടൻ സംഭാഷണം, ഒന്നാമൻ പറഞ്ഞത് മുഴുവൻ തെറ്റ്. അമ്മയുടെ ഗർഭപാത്രത്തിന് പുറത്തും സുന്ദരമായ ലോകമുണ്ടെന്ന് നമുക്കല്ലേ അറിയൂ. ദേ മഴ വന്നു, നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അപ്പൊ കണ്ടോ, അവരുടെ ലോകത്തിന് വെളിയിലിരുന്ന് അവരുടെ സംഭാഷണം ശ്രമിക്കുന്ന നമുക്ക് ചിരി വരുന്നു. കാരണം അവർ നടത്തുന്നത് മണ്ടൻ സംഭാഷണമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതേ സംഭാഷണം നമ്മൾ ഈ ലോകത്തിലിരുന്ന് നടത്തുന്നതും സ്വർഗത്തിലിരുന്ന് സ്വർഗവാസികൾ ഇത് കേൾക്കുന്നതും ഭാവനയിലൊന്ന് കണ്ടേ. ഈ ലോക ജീവിതത്തിൽ വേണമെങ്കിൽ അടിച്ചു പൊളിച്ചോണം, ഇതിന് പുറത്ത് മറ്റൊരു ജീവിതമില്ല, മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നു എന്നൊക്കെ ഒരു കൂട്ടർ തർക്കിക്കുമ്പോൾ, അതല്ല യഥാർത്ഥ ജീവിതം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് വേറൊരു കൂട്ടർ വാദിക്കുന്നു. ഈ വാദം കേൾക്കുന്ന സ്വർഗവാസികൾ നമ്മെ നോക്കി ചിരിക്കുന്നുണ്ടാവും. അച്ഛാ, ഈ സ്വർഗത്തെ പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയും കത്തോലിക്ക സഭ ഔദ്യോഗികമായി പറഞ്ഞു തരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാമോ? അപ്പോൾ നമുക്കിരുന്ന് സംസാരിക്കാം. സ്വർഗത്തെപ്പറ്റി 1023 ഖണ്ഡികയിൽ CCC ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്, എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. വീണ്ടും 1026 ഖണ്ഡികയിൽ പറയുന്നു, തൻ്റെ മരണവും ഉത്ഥാനവും വഴി യേശു ക്രിസ്തു നമുക്കായി സ്വർഗം തുറന്നു. ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷയുടെ ഫലങ്ങൾ തികവോടും പൂർണ്ണതയോടുകൂടി സ്വന്തമാക്കുന്നതിലാണ് അനുഗ്രഹീതരുടെ ജീവിതം അടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് വിശ്വസിക്കുകയും അവിടുത്തെ ഇഷ്ടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്തവരെ അവിടുന്ന് തൻ്റെ സ്വർഗീയ മഹത്വീകരണത്തിൽ പങ്കുകാരാക്കുന്നു. പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേർന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി പറയുന്നത് 1030 ഖണ്ഡികയിൽ, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർഗേറ്ററി എന്ന് വിളിക്കുന്നു. ശപിക്കപ്പെട്ടവരുടെ ശിക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ്. നരകത്തെപ്പറ്റി 1035 ഖണ്ഡികയിൽ, നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരകപാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. അവിടെ അവർ നിത്യാഗ്നിയായ നരക പീഡനങ്ങൾ അനുഭവിക്കും. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. ദൈവത്തിൽ മാത്രമാണല്ലോ മനുഷ്യന് ജീവനും സന്തോഷവും ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്, അതാണ് അവൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇതാണ് സ്വർഗത്തെയും നരകത്തെയും ശുദ്ധീകരണ സ്ഥലത്തെയും പറ്റിയൊക്കെ സഭ ഔദ്യോഗികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ സുഖസന്തോഷങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെ നമുക്ക് ജീവിക്കാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മളുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ് നമ്മളുടെ യഥാർത്ഥ ജീവിതം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തനതുവിധിയും പൊതുവിധിയും ഉണ്ട്. നമുക്ക് സഭ ഔദ്യോഗികമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരുവിൻ്റെ മരണസമയത്ത് തന്നെ നടക്കുന്നതാണ് തനതുവിധി. ആ സമയത്ത് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ ഏകദേശം തീരുമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മാരകപാപത്തോടുകൂടി ഒരു വ്യക്തി മരിച്ചാൽ സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നു അവൻ നരകശിക്ഷയ്ക്ക് അർഹനായി പോകും.
നമ്മൾ മരണസമയം ഏത് സമയത്താ മരണം വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കള്ളനെപ്പോലെ വരുമെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. അപ്പോൾ മരണസമയത്ത് മാരകഭാവത്തോടുകൂടി മരിക്കുന്നതെങ്കിൽ അവൻ നിത്യ നരകത്തിന് അർഹനായിത്തീരും. ഇനി അവൻ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നത് ലഘുപാപങ്ങളോടുകൂടിയാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ അവൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ചെല്ലും. ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് അതാണ് ജീവിച്ചിരിക്കുന്നത്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാരാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധ കുർബാനകൾ ചൊല്ലിക്കുന്നതും അവർക്ക് വേണ്ടി പ്രായച്ചിത്തങ്ങൾ അനുഷ്ഠിക്കുന്നതും ഒക്കെ അതിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ അവർ ശുദ്ധീകരണത്തിൻ്റെ ഏതാനും നാളുകളുടെ ശുദ്ധീകരണത്തിന് ശേഷം അവർ സ്വർഗസൗഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സഭ ഔദ്യോഗികമായി നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗമുണ്ട്, നരകമുണ്ട്, ശുദ്ധീകരണ സ്ഥലമുണ്ട്. അപ്പോൾ ഈ ലോകമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥ ജീവിതം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് സ്വർഗത്തിലാണ് നമ്മളുടെ യഥാർത്ഥ ജീവിതം. അത് ദൈവപിതാവിനോടൊപ്പം, മാലാഖമാരോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം, എല്ലാ വിശുദ്ധരോടും ഒപ്പം, എല്ലാവരും ഒരുമിച്ച് ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് സ്വർഗമെന്ന് സഭ നമ്മളെ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വർഗത്തെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് വേറൊരു അവസരത്തിൽ നൽകാവുന്നതാണ്.